ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വോട്ടിംഗ് റിസൾട്ട് ഒക്കെ വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിജയം, അല്ലെങ്കിൽ ഒരു അട്ടിമറി വിജയം എന്നൊക്കെ പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് റിസൾട്ടാണ് ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ജൂനൈസിന്റെ ഒരു അട്ടിമറി ജയം തന്നെ, അല്ലെങ്കിൽ അട്ടിമറി മുന്നേറ്റം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശോഭ ഒരു ഘട്ടത്തിൽ പുറത്തോട്ട് പോകുന്ന ശോഭ പോലും ഇപ്പോൾ ഇതാ മുൻപന്തിയിലോട്ട് കയറി വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് വോട്ടിംഗ് റിസൾട്ട് നോക്കുകയാണെങ്കിൽ, നിലവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അഖിൽ മരാർ തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ജുനൈസ് ആണ്. വിഷ്ണുവിനെ പിന്തള്ളിയാണ് ജുനൈസ് രണ്ടാം സ്ഥാനത്തോട്ട് വന്നിരിക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ വിഷ്ണുവാണ്. ഇന്നലെ വരെ വിഷ്ണു രണ്ടാം സ്ഥാനത്തായിരുന്നു, ഇന്നിപ്പോൾ മൂന്നാം സ്ഥാനത്തോട്ടായിട്ട് മാറിയിരിക്കുകയാണ്. നാലാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ശോഭയാണ്. ഇന്നലെ വരെ ആറാം സ്ഥാനത്ത് തുടർന്ന് പുറത്താകാൻ സാധ്യത ഏറെയുണ്ടെന്ന് നമ്മൾ പറഞ്ഞ വ്യക്തിയാണ് ശോഭ. ശോഭ ഇപ്പോൾ ഒരു അട്ടിമറി വിജയം നടത്തിയാണ് നാലാം സ്ഥാനത്തിലോട്ട് എത്തിയിരിക്കുന്നത്. അഞ്ചാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ റിനോഷ് ആണ്. ഈ ഒരു സീസണിൽ ആദ്യം ഏറ്റവും കൂടുതൽ വോട്ടിംഗ് നൽകി ഏറ്റവും മുൻപന്തി നിന്ന വ്യക്തിയാണ് റിനോഷ്. എന്നാൽ റിനോഷിന് ഇപ്പോൾ പുറത്തോട്ട് പോകാൻ പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അഞ്ചാം സ്ഥാനത്താണ് റിനോഷ് ഇപ്പോൾ തുടരുന്നത്. ആറാം സ്ഥാനത്ത് നോക്കിയാണെങ്കിൽ സാഗറാണ്. സാഗറിന് പുറത്തോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് പ്രഷറും പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ആറാം സ്ഥാനത്ത് വലിയൊരു വോട്ടിന്റെ ഡിഫറൻസിൽ തന്നെയാണ് സാഗർ പുറകിലോട്ട് പോയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിർണായകമായിരിക്കും സാഗറിനും അതോടൊപ്പം റിനോഷിനും ശോഭയ്ക്കും, എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അല്ലെങ്കിൽ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് ആരായിരിക്കും പുറത്തോട്ട് പോകുന്നത് നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും പുതിയ ബിഗ് ബോസ് ലൈവ് വോട്ടിംഗ് റിസൾട്ട് അപ്ഡേറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടാകും.